പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് പ്രവർത്തനങ്ങൾ തന്നിരുന്നത് ഓർക്കുന്നല്ലോ? എന്തായിരുന്നു? ഒന്നാമത്, ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെ പറ്റിയും പറയാമെങ്കിൽ അതി അശ്വത്ഥമാവിനെ പറ്റിയാണ്. ഈ നിരീക്ഷണം മാരാർ സ്ഥാപിക്കുന്നത് എങ്ങനെ? പാഠഭാഗത്ത് നിന്നുള്ള തെളിവുകൾ കണ്ടെത്തി വിശകലനം ചെയ്യുക എന്നായിരുന്നു. എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലേ? മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദിയ സതീഷ് അവതരിപ്പിക്കുന്നത് നമ്മൾക്ക് കേട്ടാലോ? ശ്രീകൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം പകയുടെയും വിദ്വേഷത്തിൻ്റെയും അവസാനം ദാരുണമായിരിക്കും എന്ന ചിന്ത നമ്മളിലേക്ക് ഉണർത്തുന്നു. മഹാഭാരത യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നത് അശ്വത്ഥാമാവ് നടത്തുന്ന അരും കൊലയോട് കൂടിയാണ്. ഭീമസേനൻ ചതയിൽ ദുര്യോധനനെ ഗദാപ്രയോഗത്തിൽ തുടക്കടിച്ചു വീഴ്ത്തി. തുട ചതഞ്ഞ് മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനന്റെ ദുഃഖം കണ്ട് എല്ലാവരും വ്യസനിക്കുന്നു. തന്റെ പിതാവായ ദ്രോണരെയും താൻ ഏറെ സ്നേഹിക്കുന്ന ദുര്യോധനനെയും അധർമ്മ മാർഗത്തിലൂടെയാണ് പാണ്ഡവർ തോൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയ ദ്രൗണി എല്ലാ പാണ്ഡവരെയും ഇല്ലാതാക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കൃപരോടും കൃതവർമാവിനോടും ഒത്ത് പാണ്ഡവരുടെ പാളയത്തിലെത്തുന്ന ദ്രൗണി അവിടം കുരുതിക്കളമാക്കുന്നു. ഉറക്കത്തിലായിരുന്ന ദൃഷ്ടദ്യുമ്നനെ വലിച്ച് താഴെയിട്ട് മർമ്മങ്ങളിൽ പെരുവിരൽ കൊണ്ട് അമർത്തിക്കൊല്ലുന്നു. പിന്നീട് പാഞ്ചാലിയുടെ അഞ്ചു പുത്രന്മാരെയും ഇല്ലാതാക്കുന്നു. പകയുടെയും ദുഷ്ടമനസ്സിന്റെയും പ്രതീകമായി ദ്രൗണി മാറുന്നു. തന്റെ സഹോദരനെയും അഞ്ചു പുത്രന്മാരെയും ഇല്ലാതാക്കിയ ദ്രൗണിയെ കൊന്നില്ല എങ്കിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കും എന്നും അശ്വത്ഥാമാവിന്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ചൂടാമണി യുധിഷ്ഠിരന്റെ ശിരസിൽ അണിയണം എന്നുമായിരുന്നു ദ്രൗപദിയുടെ ശപഥം. ശപഥം നിർവഹിക്കുന്നതിനു വേണ്ടി ഭീമസേനനും ഭീമസേനന് തുണയായി കൃഷ്ണ യുധിഷ്ഠിരാർജുനാദികളും ചെല്ലുന്നു. ഇവരെ കണ്ട സമയത്ത് ദ്രോണർ ഉപദേശിച്ചു കൊടുത്ത് ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കുന്നു. ദ്രൗണിയുടെ ക്രൂരമായ പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വ്യാസനും മറ്റുള്ളവരും ശ്രമിച്ചെങ്കിലും താൻ തൊടുത്തുവിട്ട ബ്രഹ്മശിരോസ്ത്രം പ്രതിസംഹരിക്കാൻ അയാൾ തയ്യാറായില്ല. ചൂടാമണി പാണ്ഡവർക്ക് നൽകിയെങ്കിലും ബ്രഹ്മശിരോസ്ത്രം പ്രതിസംഹരിക്കാതെ പാണ്ഡവരുടെ സന്തതി പരമ്പരയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തൊടുത്തുവിടുന്നു. പൈശാചികവും നീചവുമായ ഈ പ്രവൃത്തി കണ്ട് കൃഷ്ണൻ ദ്രൗണിയെ ശപിക്കുന്നു. ആരാലും അറിയപ്പെടാത്ത കാടുകളിൽ ചോരയും ചലവും ഒലിപ്പിച്ചുകൊണ്ട് 3000 കഴിയട്ടെ എന്നാണ് കൃഷ്ണൻ ദ്രൗണിയെ ശപിക്കുന്നത്. ദ്രൗപദീ പുത്രന്മാരുടെയും ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന്റെ ഘാതകനായ അശ്വത്ഥമാവ് എല്ലാ ശാപങ്ങളും ഏറ്റുവാങ്ങുന്നു. ദ്രൗണിയെ പകയുടെ പ്രതീകമായിട്ടാണ് വ്യാസൻ കാണുന്നത്. അത്തരത്തിലുള്ള പക കാലാകാലങ്ങളിൽ മനുഷ്യ മനസ്സിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ് ദ്രൗണിയെ ചിരഞ്ജീവി എന്ന് വ്യാസൻ വിളിക്കുന്നത് എന്ന് മാരാർ പറയുന്നു. കുറിപ്പ് കേട്ടല്ലോ. ശപിക്കപ്പെട്ടവൻ എന്നതിൽ നിന്നുകൊണ്ട് മഹാഭാരത യുദ്ധത്തെയും അശ്വത്ഥമാവിനെയും മനുഷ്യ മനസ്സിൽ സ്ഥിരമായി നിൽക്കുന്ന പകയെയും തുറന്നു കാണിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഈ കുറിപ്പ്. അശ്വത്ഥാമാവിൻ്റെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും വിശദമാക്കിയിട്ടുണ്ട് അല്ലേ? നിങ്ങളും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എല്ലാവരും. ആട്ടെ, എന്തായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം? മഹാഭാരത യുദ്ധത്തിൻ്റെ പരിണാമവും യുദ്ധഭീതി നിലനിൽക്കുന്ന സമകാലിക ലോക സാഹചര്യങ്ങളും വിലയിരുത്തി യുദ്ധം മാനവരാശിക്ക് ആപത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനായിരുന്നു. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് സായി കൃഷ്ണ, മാനന്തവാടി GVHSS വിദ്യാർത്ഥിയാണ്. പ്രിയമുള്ളവരെ, മഹാഭാരതം എന്ന ഇതിഹാസത്തെ അടിസ്ഥാനമാക്കി ശ്രീ കുട്ടികൃഷ്ണ മാരാർ രചിച്ച ശ്രേഷ്ഠ കൃതിയായ ഭാരത പര്യടനത്തിലെ യുദ്ധത്തിന്റെ പരിണാമം എന്ന ഭാഗത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണം എന്ന ധർമ്മയുദ്ധ സന്ദേശവുമായാണ് ഭാരത യുദ്ധം ആരംഭിക്കുന്നത്. ഈ യുദ്ധം സമൂഹത്തെ എങ്ങനെയാണ് വിനാശകരമായി ബാധിക്കുന്നത് എന്ന് മാരാർ വ്യക്തമാക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ യുദ്ധത്തിൽ ജയിച്ചവർക്കും തോറ്റവർക്കും അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് മാരാർ സൂചിപ്പിക്കുന്നു. കാലാന്തരത്തിലും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നില്ല. സർവ ഐശ്വര്യങ്ങളും അധികാരങ്ങളും ഉണ്ടായിട്ടും യുധിഷ്ഠിരൻ എന്ന ചക്രവർത്തിക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഒരു പരാജിതനായ മനുഷ്യന്റെ വിലാപമായി മാറുന്നു.
ആധുനിക കാലത്തും യുദ്ധത്തിനോടുള്ള താല്പര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രങ്ങളും അവരുടെ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിക്കുന്നത് യുദ്ധ സാമഗ്രികളും മറ്റും സമാഹരിക്കുന്നതിനാണ്. സമൂഹത്തിന്റെ നന്മയ്ക്കായി ചെലവഴിക്കേണ്ട ധനവും മനുഷ്യശക്തിയുമാണ് ഇവിടെ പാഴാവുന്നത് എന്നറിയുക. യുദ്ധാനന്തരം ഉണ്ടാക്കുന്ന ദയനീയ അവസ്ഥ നമുക്കറിയാൻ സാധിക്കും. ഹിരോഷിമയും നാഗസാക്കിയും വർദ്ധിച്ചു വരുന്ന ഹിബാകുശകളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. യുദ്ധത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ പലായനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഐലൻ കുർദിയും യുദ്ധത്തിന്റെ ഭീതിജനകമായ രൂപം അക്ഷരങ്ങളിലേക്ക് പകർത്തിയ ആൻ ഫ്രാങ്കും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അനന്തര തലമുറയുടെ വിഫലതകളാണ്. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വെക്കുന്ന മഹാദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ് ഭാരതേതിഹാസം. പകയാകുന്ന മനുഷ്യ ശാപത്തെ അടർത്തി മാറ്റി സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ വിഹായസിൽ പറത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രഭാഷണം കേട്ടല്ലോ. യുദ്ധത്തിന്റെ ഭീതിതമായ അവസ്ഥയെയും യുദ്ധം വരുത്തുന്ന സർവ വിനാശത്തെക്കുറിച്ചുള്ള സൂചനയും നൽകിയാണ് പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. ഇന്നും യുദ്ധത്തിൻ്റെ ഭീഷണമായ നിഴലിലാണ് ലോകം എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ നോക്കൂ. ഈ ദൃശ്യങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതിൽ എന്തെല്ലാമാണ് കാണുന്നത്? അണുബോംബ് വർഷിച്ചതിൻ്റെ ദൃശ്യമാണ് അല്ലേ? ശരി. എവിടെയാണ്? ഹിരോഷിമയിലും നാഗസാക്കിയിലും. എപ്പോഴൊക്കെയാണെന്നറിയോ? പറയൂ. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും. ഹിരോഷിമയും നാഗസാക്കിയും മാനവരാശിയെ സംബന്ധിച്ച് ഒരു വലിയ ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട 1-2 ലോകയുദ്ധം. മരിച്ചതിനു പുറമെ ബോംബ് സ്ഫോടനത്തിൽ പൊള്ളലേറ്റ് ജീവിക്കുന്നവർ, അംഗഭംഗം വന്നവർ, ഇവരുടെ എണ്ണം ഇനിയും കൂടുതലാണ്. പിറക്കാനിരിക്കുന്ന കുട്ടികൾ പോലും മൃതപ്രായരായി ജനിക്കുന്നു. ഹിബാകുഷുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഹിബാകുഷ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അണുബോംബ് സ്ഫോടനത്തിൽ നിന്നും ഉണ്ടായ വിഷപ്രസരണത്തിൽ ഇരയായി ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഹിബാകുഷ. പിന്നെ എന്തൊക്കെയാണ്? യുദ്ധം മലീമസമാക്കിയ അന്തരീക്ഷത്തിൽ നിന്നും പ്രകൃതി പോലും മുക്തമാവുന്നില്ല. എന്നിട്ടും പഠിച്ചോ നമ്മൾ? ഇല്ല എന്നാണ് ഉത്തരം. കാരണമെന്താ? അമേരിക്കൻ ആഭ്യന്തര യുദ്ധം, സ്പാനിഷ് ആഭ്യന്തര യുദ്ധം, അഫ്ഗാൻ യുദ്ധം, ഇറാഖ് യുദ്ധം, ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം, കാർഗിൽ യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം തുടങ്ങി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ചരിത്രം ഇതേപോലെ ഏറെ നീണ്ടതാണ്. അനന്തരഫലം എന്താണ്? അനാഥത്വം, സർവനാശം ആണെന്ന് പറയാം. നോക്കൂ ഈ ചിത്രം. ബോംബ് സ്ഫോടനത്തിൽ ദേഹമാസകലം പൊള്ളി കുളിമുറിയിൽ നിന്നും നഗ്നയായി ഓടുന്ന ഈ വിയറ്റ്നാം ബാലികയുടെ ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ? കാലം മായ്ക്കാത്ത ഈ ചിത്രം പകർത്തിയ നിക് ഉട്ടിന് പുലിസ്റ്റാർ പുരസ്കാരം ലഭിച്ചു. ഇത്തരത്തിൽ ദുരിതം പേറുന്ന അനേകം കുട്ടികളുണ്ടാവാം. അഭയാർത്ഥികളായവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളും അമ്മമാരും ആണ്. ആട്ടെ, യുദ്ധം വരുത്തുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പറയൂ. അനാഥത്വം, സർവനാശം, പ്രകൃതി മലിനീകരണം, മാരകമായ രോഗങ്ങൾ, അംഗവൈകല്യം, അഭയാർത്ഥി പ്രവാഹം, സാമ്പത്തിക തകർച്ച, ഇതെല്ലാം ഓരോ യുദ്ധത്തിൻ്റെയും ഭീഷണമായ പ്രത്യാഘാതങ്ങളാണ്. ഏത് യുദ്ധവും പരാജയം തന്നെയാണെന്ന് ധർമ്മപുത്രർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്തായിരുന്നു ധർമ്മപുത്രർ പറഞ്ഞത്?
ജയോ യമജയാകാരോ ജയത്തസ്മാൽ പരാജയ എന്നാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ജയം ജയം അല്ല, മറിച്ച് പരാജയമാണ്. എല്ലാ യുദ്ധങ്ങൾക്കും കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ബുദ്ധൻ പറഞ്ഞതുപോലെ ആഗ്രഹമാണ്. ആഗ്രഹത്തിന് ഭംഗം വരുമ്പോൾ ക്രോധം വരുന്നു. ക്രോധം വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കില്ല, അല്ലേ? ക്രോധം, പക, സ്വാർത്ഥത ഇവയാണ് ഏതൊരു യുദ്ധത്തിനും കാരണം. പക എന്നും മനുഷ്യ മനസ്സിൽ കുടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം അശ്വത്ഥാമാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന്. മരണം മണക്കുന്ന മനസ്സുകൾ എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവനെ അതിനെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അവനെ അതിനെ എന്ന് പറഞ്ഞത് ആരെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അശ്വത്ഥമാവിനെയാണ്. പുറത്തെവിടെയും അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ അശ്വത്ഥമാവ് എന്ന് പറയുന്ന പകയുടെ പ്രതീകം. എല്ലാ യുദ്ധവും തുടങ്ങുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് തന്നെയാണല്ലോ. മതത്തിൻ്റെയും ദേശത്തിൻ്റെയും പേര് പറഞ്ഞ് സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾ അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് മറ്റാളുകളെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ മത്സരബുദ്ധിയും പ്രതികാര മനോഭാവവും പകയും സൃഷ്ടിക്കുന്നവർ നമുക്കായി ജീവൻ പോലും ത്യജിക്കും എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കിയാണ്. അങ്ങനെയാണ് അവർ ചാവേറുകളെ സൃഷ്ടിക്കുന്നത്. സൗഹൃദം നടിച്ചു വരുന്ന ഈ കൂട്ടരെ കരുതിയിരിക്കണം. ദുര്യോധനനോടുള്ള തീവ്ര സൗഹൃദമാണ് അശ്വത്ഥാമാവിനെ ദുഷ്പ്രവൃത്തിയിലേക്ക് നീക്കിയത് എന്ന് നിങ്ങൾക്കറിയാലോ. സൗഹൃദം നല്ലത് തന്നെ, പക്ഷേ എങ്ങനെ ആവണം? മോശപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ സാധിക്കുന്നതാകണം സൗഹൃദം. ഇവിടെ ഈ വരികൾ ശ്രദ്ധിക്കൂ. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുക. മനുഷ്യ മനസ്സ് ദുഷിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? തിന്മ, അത്യാഗ്രഹം, ചതി, ക്രൂരത എന്നിവ കൊണ്ടാണ്. വിഷം മനുഷ്യനെ കൊല്ലും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ദുഷിച്ച നരചിത്തം രാജ്യങ്ങളെയും മനുഷ്യ മനസ്സുകളെയും മനുഷ്യകുലത്തെയും ഒന്നാകെ നശിപ്പിക്കും. മനുഷ്യരെ മാത്രമല്ല, സംസ്കാരം, ഈടുവെപ്പുകൾ, പരിസ്ഥിതി, ഭൂമി എന്നിവയെല്ലാം തകർത്തെറിയും. ദുഷിച്ച മനസ്സിൻ്റെ ഉടമ പിശാചിനെ പോലെ പ്രവർത്തിക്കും. ഇതാണ് ഈ വരികൾ നമ്മോട് പറയുന്നത്. ദുഷിച്ച മനസ്സുകളെ അകറ്റി നിർത്തേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. മരണാസന്നനായി കഴിയുന്ന ദുര്യോധനൻ പാണ്ഡവർ ചെയ്ത അധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അധർമ്മം ചെയ്യുന്നതിൽ നിന്ന് ദ്രൗണിയെ തടഞ്ഞോ? ഇല്ല. പിന്നെയോ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? തടഞ്ഞിരുന്നു എങ്കിലോ? മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം ഏറ്റവും ഹീനമായ രീതിയിൽ ആകുമായിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഒരുപക്ഷെ ഈ സൗഹൃദം പരസ്പരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യുദ്ധം തന്നെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. വിചാരത്തിനുമേൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങളെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതിന് അറിവാണ് വേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ ഇവിടെ വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കലഹം ഉണ്ടാവില്ല, സംഘർഷങ്ങൾ ഉണ്ടാവില്ല. സംഘർഷങ്ങളില്ലാത്ത, സങ്കീർത്തനത്താൽ നിറഞ്ഞ ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. അതിനാലാണ് ക്രോധത്തെ ഇല്ലാതാക്കാൻ ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തത്. ഏതായിരുന്നു ആ പാഠം എന്ന് ഓർമ്മയിലുണ്ടല്ലോ. അതെ, ലക്ഷ്മണ സാന്ത്വനം. നമ്മുടെ പകയും സ്വാർത്ഥതയും അഹങ്കാരവും ഉപേക്ഷിക്കാനും അങ്ങനെ നല്ല മനസ്സിനെ
രൂപപ്പെടുത്തുക കൂടി വേണമെന്ന് ഈ പാഠം ലക്ഷ്യമിടുന്നുണ്ട്. മനസ്സിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കുകയും ലോകത്തിനു മുമ്പിൽ നല്ല മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യവും മഹാഭാരത രചനയിൽ ഉണ്ട്. പകയും വിദ്വേഷവുമില്ലാത്ത അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് കഴിയണം. ആട്ടെ, എവിടെ നിന്നാണ് ഈ അനുരഞ്ജനത്തിൻ്റെ പാത തുടങ്ങേണ്ടത്? കുടുംബങ്ങളിൽ നിന്ന്. കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്കും രാജ്യത്തിലേക്ക് പിന്നെ ലോകത്തിലേക്ക് അതിങ്ങനെ വ്യാപിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണണം. ഇപ്പോൾ നടത്തിയ ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ നിങ്ങൾ എഴുതിയ ആ പ്രഭാഷണം ഒന്നുകൂടി എഴുതി നോക്കുമല്ലോ. ഒപ്പം യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്നതിന് യുദ്ധ ഭീകരതയുടെ ചിത്രം, വാർത്ത എന്നിവ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കണം. ഇനി നമുക്ക് മാരാരുടെ ആഖ്യാന രീതി, രചനാരീതി എന്താണെന്ന് നോക്കിയാലോ? സവിശേഷമായ ഒരു ആഖ്യാന രീതിയാണ് മാരാര് സ്വീകരിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു. പിന്നീട് ആ ഭാഗങ്ങളെ വിശകലനത്തിന് വിധേയമാക്കുന്നു. ആദ്യം കഥാഭാഗം, പിന്നെ യുക്തിഭദ്രമായ വിലയിരുത്തൽ. കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും കഥയും അവരുടെ വിലയിരുത്തലും ഒരേ താളത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഒരു വിമർശന കൃതിയാണെങ്കിലും സർഗാത്മക കൃതിയുടെ തലത്തിലേക്ക് ഉയരുന്നു ഈ കൃതി. അമാനുഷിക കഥാപാത്രങ്ങളെ മനുഷ്യരായി കണ്ട് അവരുടെ ശക്തി ദൗർബല്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. ഒപ്പം മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനാശത്തെയും ബോധ്യപ്പെടുത്തുന്നു. കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ലേഖനത്തിൻ്റെ ഭാഷ, പിന്നെയോ വർണ്ണന, പിന്നെ സവിശേഷ പ്രയോഗങ്ങൾ. ചില ഭാഗങ്ങൾ വളരെ ചുരുക്കിയും ചില ഭാഗങ്ങൾ വളരെ വിപുലമാക്കിയും ഗൗരവത്തിലും അവതരിപ്പിക്കുന്നതിൽ നമുക്ക് ഈ മികവ് കാണാം. അതിനായി അദ്ദേഹം ഉപയോഗിക്കുന്ന ചില സവിശേഷ പ്രയോഗങ്ങൾ നോക്കൂ. സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഒന്ന് പറയൂ. സമുദ്രത്തിൻ്റെ അപാരതയും ആഴവും പരപ്പും ഇത് മുഴുവൻ കടന്ന വ്യക്തികൾക്ക് കേവലം കുറച്ചു ജലം മാത്രമുള്ള നിസാരമായ കൈത്തോട് മരണകാരണമാകുന്നു അല്ലേ? എന്തൊക്കെയാണത്? 18 ദിവസത്തിന് മുമ്പുള്ള മഹായുദ്ധത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും തീവ്രതയോടെ അവതരിപ്പിക്കാൻ സമുദ്രം എന്ന പദം കൊണ്ട് സാധിച്ചു. പാണ്ഡവർ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? കൗരവരുടെ മഹാസൈന്യത്തെ നേരിട്ട്, മഹാരഥന്മാരായ സേനാപതികളെ നേരിട്ട് നേടിയ വിജയമാണ്. 12 വർഷത്തെ വനവാസം, പിന്നെയോ 1 വർഷത്തെ അജ്ഞാതവാസവും കഴിച്ചു കൂട്ടിയതിനു ശേഷമുള്ള വിജയമാണ്. ആ വിജയമാണ് പരാജയമായി വന്നു നിൽക്കുന്നത്. പരാജയത്തിൻ്റെ നിസാരതയും ക്ഷണികതയും കൈത്തോട് എന്ന പ്രയോഗത്തിലും കാണാം. എന്ത് സുന്ദരമായ പ്രയോഗമാണ് അല്ലേ? ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. പാണ്ഡവരുടെ വിജയത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കൂ. വല്ലപാടും എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രയോഗത്തെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പാണ്ഡവർ എവിടെയൊക്കെയാണോ യുദ്ധധർമ്മം ലംഘിച്ചത് അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പ്രയോഗം അല്ലേ?
പാണ്ഡവർ ഉപയോഗിച്ച എല്ലാ അധാർമികതയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗദ്യം കാവ്യാത്മകമായി മാറ്റുന്നതിന് ഈ പ്രയോഗങ്ങൾ കൊണ്ട് സാധിച്ചു. ഇതേപോലെ പാഠഭാഗത്ത് മറ്റ് സവിശേഷ പ്രയോഗങ്ങൾ ധാരാളം ഉണ്ട്. അവയൊക്കെ കണ്ടെത്തി വിശദമാക്കുക. ഇനി നമുക്ക് ചില വാക്കുകൾ പരിചയപ്പെട്ടാലോ? കഴിഞ്ഞ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ച സൗമിത്രി എന്ന വാക്ക് നോക്കൂ. ലക്ഷ്മണ സാന്ത്വനത്തിൽ എവിടെ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് പറയൂ. അതെ, സുമിത്ര എന്ന പദത്തിൽ നിന്ന് അഥവാ നാമത്തിൽ നിന്ന്. സൗമിത്രി എന്നാകുമ്പോൾ എന്താണ് അർത്ഥം? സുമിത്രയുടെ പുത്രൻ എന്ന്. അപ്പോൾ ഒരു പേരിൽ നിന്ന് അഥവാ നാമത്തിൽ നിന്ന് അല്ലെങ്കിൽ വിശേഷണത്തിൽ നിന്ന് മറ്റൊരു നാമം ഉണ്ടാകുന്നു. ഇവിടെ സുമിത്ര എന്ന നാമത്തിൽ നിന്നും സൗമിത്രി എന്ന നാമം ഉണ്ടാകുന്നു. ഈ ഉദാഹരണങ്ങൾ നോക്കൂ. ജനകൻ, ജനകൻ എന്നതിൽ നിന്നും എന്താണുണ്ടായത്? ജാനകി എന്നുണ്ടായി. ജാനകി എന്ന് പറഞ്ഞാൽ ജനകൻ്റെ പുത്രി. ദ്രോണർ എന്നതിൽ നിന്ന് ഉണ്ടാവുന്ന നാമം എന്തായിരിക്കും പറയൂ. അതെ, ദ്രൗണി, നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ദശരഥൻ ഒന്ന് പറഞ്ഞു നോക്കൂ. ദാശരഥി, ദാശരഥി എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ പുത്രൻ. എളുപ്പമല്ലേ? അതേപോലെ ഭീമൻ, അതെ ഭൈമി. ഇതേപോലെ ഒന്ന് സ്വന്തം ചെയ്തു നോക്കൂ. ദ്രുപദൻ, ദ്രുപദൻ എന്നതിൽ നിന്ന് എന്താണ് ഉണ്ടാവുക? ദ്രൗപദി, ദ്രൗപദി. അതിൻ്റെ അർത്ഥം എന്താണ്? ദ്രുപദൻ്റെ പുത്രി. ഇനി വിശേഷണ പദങ്ങൾ നോക്കൂ. മിടുക്ക്, ഇവയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദം ഏതാണ്? മിടുക്ക് എന്ന വിശേഷണത്തിൽ നിന്നും ഉണ്ടായത് എന്തൊക്കെയാണ്? മിടുക്കൻ, മിടുക്കി എന്നിവയാണ്. ഇനി നമുക്ക് ചില പദങ്ങളെ ചേർത്ത് സമസ്ത പദങ്ങൾ ആക്കുന്നതിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യും. നോക്കൂ, ഗജാശ്വരഥങ്ങൾ എങ്ങനെ വിശദമാക്കി അഥവാ ഘടകങ്ങളാക്കി പറയാം? ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും. ഇത്തരത്തിൽ സമസ്ത പദമായി പറയുമ്പോൾ എന്തെല്ലാം ഗുണമാണുള്ളത് നോക്കൂ. ഭാഷ പ്രയോഗിക്കാൻ എളുപ്പം, ഭാഷയുടെ ശക്തി, സൗന്ദര്യം, പിന്നെയോ ഒതുക്കം, അർത്ഥശക്തി, ആശയവ്യക്തത, പിന്നെ ഉച്ചാരണ സൗകര്യം എന്നിവ ഉണ്ടാകുന്നു. എങ്കിൽ മറ്റ് ഉദാഹരണങ്ങൾ നോക്കൂ. കൃപകൃതവർമ്മ അശ്വത്ഥാമാക്കൾ എങ്ങനെ ഘടകമാക്കും? കൃപകൃതവർമ്മ അശ്വത്ഥാമാക്കൾ, കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. ഭാഗീരഥി കച്ചം പറയൂ. അതെ, ഭാഗീരഥിയുടെ കച്ചം. മനുഷ്യച്ചോര, മനുഷ്യൻ്റെ ചോര. ഇത്തരത്തിൽ ഈ പാഠഭാഗത്ത് ധാരാളം പദപ്രയോഗങ്ങൾ ഉണ്ട്. അവ കണ്ടെത്തി എഴുതുവല്ലോ. കുട്ടിക്കൃഷ്ണ മാരാരെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ടേ? മാരാരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കും. മലയാള സാഹിത്യ വിമർശന ശാഖയെ സമ്പന്നമാക്കിയ സാഹിത്യകാരന്മാരാണ് എം ബി പോൾ, ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാർ. ഒരേ കാലഘട്ടത്തിൽ മലയാള വിമർശനത്തെ ധന്യമാക്കിയ വിമർശനത്രയം എന്ന് വിശേഷിപ്പിക്കാം. കല കലയ്ക്ക് വേണ്ടിയോ കലാ ജീവിതത്തിന് വേണ്ടിയോ എന്ന ചർച്ചയിൽ കല ജീവിതം തന്നെ എന്നായിരുന്നു മാരാരുടെ പക്ഷം. ആസ്വാദനത്തോടൊപ്പം സാംസ്കാരിക പരിണാമം ഉണ്ടാക്കലാണ് സാഹിത്യത്തിന് ലക്ഷ്യമെന്നും
മനുഷ്യ ജീവിതത്തിൽ പരിവർത്തനോന്മുഖമായ ചലനം സൃഷ്ടിക്കാൻ സാഹിത്യത്തിന് കഴിയണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഭാരതീയ സംസ്കാരത്തിലും സാഹിത്യത്തിലുമുള്ള അഗാധമായ അദ്ദേഹത്തിൻ്റെ അറിവ് ഭാരത പര്യടനം ഉൾപ്പെടുന്ന രചനകളിൽ തെളിഞ്ഞു കാണും. ഒപ്പം സംസ്കൃത ഭാഷയിൽ അപാര ജ്ഞാനവും ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ നോക്കാം. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞ്: രാജാങ്കണം, സാഹിത്യഭൂഷണം, സാഹിത്യ സല്ലാപം, ചർച്ചായോഗം, ദന്തഗോപുരം, അങ്ങനെ ധാരാളം കൃതികൾ ഉണ്ട്. മഹാഭാരതത്തിന് മലയാളത്തിൽ അനേകം പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. വർത്തമാനകാലത്തും മഹാഭാരതം ചിന്തയ്ക്കും ചർച്ചയ്ക്കും രചനകൾക്കും പ്രചോദനമാകുന്നു. അത്തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങളെ പരിചയപ്പെട്ടാലോ? മഹാഭാരത സാംസ്കാരിക ചരിത്രം, എഴുതിയത് സുനിൽ പി ഇളയടം. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ മഹാഭാരത വിചാരങ്ങൾ, കെ സി നാരായണൻ്റെ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഈ കൃതികളൊക്കെ വായിക്കണം. മഹാഭാരതം നൽകുന്ന തിരിച്ചറിവുകൾ ഉൾക്കൊണ്ട് മാനവിക മൂല്യങ്ങൾ, പ്രകൃതി സ്നേഹം എന്നിവ എല്ലാ മനുഷ്യരിലും പൂത്തുലയുന്ന നല്ല നാൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രശസ്ത കവി വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കുറും കവിത അവതരിപ്പിക്കട്ടെ. കവിതയുടെ പേര് വേലി. മുൾവേലി പൂത്തിരിക്കുന്നു, അതിർത്തിയെക്കുറിച്ച് നാം വച്ച ഒച്ചകൾക്കെല്ലാം മീതെ. അതെ, ഇത് പ്രകൃതി നൽകുന്ന ഒരു ജീവിത പാഠം ആണ്. പരസ്പര സംഘർഷത്തിൽ മുഴുകാതെ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാതയിലൂടെ മുന്നേറിയാൽ ഈ ലോകം മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പൂവാടിയായിത്തീരുമെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം പറയാം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി കുട്ടിക്കൃഷ്ണ മാരാരുടെ രചനാപരമായ സവിശേഷതകളെക്കുറിച്ച് ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. തയ്യാറാക്കിയ കുറിപ്പ് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ക്ലാസ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.